ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിന ക്വിസിലേക്ക് പോവാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച പേര് എന്തായിരുന്നു? ഉത്തരം: മുഹമ്മദ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം: ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം: ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി: അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുമ്പോൾ നബി തങ്ങളുടെ കൂട്ടുകാരൻ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ എത്ര നബിമാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? 24. നബി തങ്ങളുടെ പേരിൽ ആദ്യം ഫർളാക്കിയ നിസ്കാരം ഏതായിരുന്നു? ലുഹർ നിസ്കാരം. മലക്കുകൾ സലാം ചൊല്ലിയ സ്വഹാബി: ഇമ്രാൻ ഇബ്നു ഹുസൈൻ. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ: അയ്യൂബ് നബി അലൈഹിസലാം. ആദ്യത്തെ വേദഗ്രന്ഥം: തൗറാത്ത്. വിവാഹം കഴിക്കാത്ത നബി: ഈസാ നബി അലൈഹിസലാം. ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉമർ ബിനു അബ്ദുൽ അസീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം: ഹർബുൽ ഫിജാർ. പ്രവാചക പുത്രൻ ഇബ്രാഹിം മരണപ്പെടുമ്പോൾ വയസ്സ് എത്രയായിരുന്നു? 2 വയസ്സ്. അവസാനമായി ഇറങ്ങിയ സൂറത്ത്: സൂറത്തുൽ അസർ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനം മാറ്റത്തിന് ഇടയാക്കിയ സൂറത്ത്: സൂറത്ത് ത്വഹ. നബിയുടെ കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത ആരായിരുന്നു? ഉമ്മു അതിയ. ഒറ്റത്തവണ പൂർണ്ണമായിട്ട് അവതരിച്ച സൂറത്ത് ഏത്? സൂറത്ത് അൻആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് നിസ്കരിച്ച ഏക ഭാര്യ: സൈനബ് റളിയല്ലാഹു അൻഹ. ഏറ്റവും ആദ്യം ഇറക്കിയ ഹദീസ് ഗ്രന്ഥം: മുവത്ത. അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരായിരുന്നു? അബു ത്വാലിബ്. ബദ്രയുദ്ധത്തിന് ഖുർആൻ നൽകിയ പേര്: യൗമുൽ ഫുർഖാൻ. ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബിയുടെ പത്നി ആരായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ. ഇസ്മായിൽ നബിക്കും അള്ളാഹു സുബ്ഹാനഹു വതാല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത് ആരാണ് പുനഃസ്ഥാപിച്ചത്? അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര്: ഫാത്തിമത്ത്. ഹിറ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നൂർ പർവ്വതത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരായിരുന്നു? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര്: വഹബ് ബിൻ സുഹൈൽ. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം: ബദർ യുദ്ധം. നബിയുടെ പുത്രി ഉമ്മു കുൽസുവിനെ വിവാഹം ചെയ്ത സ്വഹാബി ആരായിരുന്നു? ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇമാം അബൂഹനീഫയെ ചാട്ടവാറ കൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ: യസീദ് ഇബിൻ ഹുബൈറ. മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരൻ കൂടിയായിരുന്ന നബിയുടെ പിതൃവ്യൻ ആരായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹു.
പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവിൻ്റെ പേര് അബൂലഹബ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണനാമം മുഹമ്മദ് ഇബിൻ ഇദ്രീസ്. നബി തങ്ങളുടെ കൂടെ മുലകുടിച്ചിരുന്ന ഹലീമ ബീവിയുടെ സ്വന്തം മകൻ്റെ പേര് എന്തായിരുന്നു? ലംറത്ത്. ഇസ്ലാമിൽ ആദ്യമായിട്ട് അമ്പെറിഞ്ഞ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് ഉമ്മു കബിശത്ത്. അസദുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫത്ഹിൽ 29-ാമത്തെ ആയത്ത്. യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ മയ്യിത്ത് കുളിപ്പിച്ചത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ജിബിരിൽ ഏത് സുഹാബിയുടെ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എത്തിയത്? ദിഹ്യത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന ഖുർആൻ ശപിച്ച അബൂലഹബിൻ്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ. ഇഞ്ചിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിലാണ്? അഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി സഹോദരനായ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു. ഇബ്നു സബീ ഐൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രബോധനം നടത്തുകയും സ്വഹാബികൾക്ക് ഉപദേശം നൽകുകയും ചെയ്ത കേന്ദ്രം ദാറുൽ അർഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇട്ട ആക്രൂരൻ ആരായിരുന്നു? ഉഖബത് ഇബിൻ അബി മുഈത. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഒരുപാട് പാർട്ടുകൾ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും അത് കാണുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ ബൈ.